എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വയനാട്ടിലാണ്. വയനാട് ചുരം കയറി ഇപ്പോൾ നമ്മുടെ കരിന്തണ്ടൻ്റെ സ്മാരകത്തിനടുത്താണ്. നമുക്കറിയാം, വയനാടിനെ കുറിച്ച് പറയുമ്പോൾ കരിന്തണ്ടനെ കുറിച്ച് ഓർക്കാതെ നമുക്ക് വയനാട് ചുരം കയറാൻ പറ്റില്ല. പഴശ്ശിരാജയ്ക്ക് ശേഷം കമ്പനി വയനാട്ടിൽ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം നാണ്യവിളകൾ ഇവിടെ നിന്ന്, അതായത് വയനാട് നിന്ന് നാണ്യവിളകൾ കോഴിക്കോട്ടേക്ക് എത്തിക്കാനുള്ള ചുരം പാത കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ, ആ കരിന്തണ്ടനെ പിന്നീട് ബ്രിട്ടീഷുകാർ ചതിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. ആ കരിന്തണ്ടനെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് ചുരം കയറി വന്നാൽ, ഒമ്പതാമത്തെ ചുരം കയറി വന്നാൽ കാണുന്ന കരിന്തണ്ടൻ സ്മാരകം. ഇവിടെ ഒരു ചങ്ങല കാണാം. ഇവിടെ ഒരു ഇപ്പോൾ ഒരു അമ്പലമാണ്. ഇവിടെ കരിന്തണ്ടൻ സ്മൃതി ദിനം ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു വിളക്കൊക്കെ വെച്ച് പൂജയുണ്ട്. അപ്പോൾ ഇതാണ് വയനാട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ കാഴ്ച. അതായത് വയനാടിൻ്റെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്മാരകമാണ് കരിന്തണ്ടൻ സ്മാരകം. നമ്മൾ ചുരമൊക്കെ കയറി കരിന്തണ്ടനെയൊക്കെ കണ്ട് നമ്മൾ നേരെ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തെത്തി, ഒന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇവിടുന്ന് നമുക്ക് വയനാട്ടിലെ പല സ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം വന്നത് പനമരത്തിന് അടുത്തുള്ള, അതായത് കൽപ്പറ്റയ്ക്കും പനമരത്തിനിടയിലുള്ള ഒരു കുടജാദ്രി ഡ്രസ്സിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു റിസോർട്ടല്ല, ഒരു ഹോം സ്റ്റേ. ഈ ഹോം സ്റ്റേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടോ, ഈ പുറകിൽ കാണുന്നതാണ് ആ ഹോം സ്റ്റേ. അതായത് ഏകദേശം ഒരു 100-ൽ കൂടുതൽ വർഷങ്ങൾ പഴക്കമുള്ള പഴയൊരു തറവാട്. തറവാട് എന്ന് പറയുമ്പോൾ ഇതൊരു ജൈന തറവാടാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ രസകരമായ മനോഹരമായ ആർക്കിടെക്ചറും കണ്ടില്ലേ, ഇപ്പോൾ ഇവിടുന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ആ ഒരു ഫീല്, അത് ഇവർ ഹോം സ്റ്റേ ആക്കി മാറ്റുകയാണ്. 9 വർഷമായി ഇവരിത് ഹോം സ്റ്റേ ആയിട്ട് കൊണ്ടു നടക്കുന്നു. ഒരുപാട് ട്രിപ്പ് അഡ്വൈസർ, അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഈ ടൂറിസം മേഖലയിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വളരെ ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ കുറച്ച് റേറ്റേ ഉള്ളൂ കേട്ടോ. നമുക്ക് മറ്റ് വയനാട് റിസോർട്ടുകൾ ബുക്ക് ചെയ്യുന്ന പോലെ വലിയ റേറ്റൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇപ്പോൾ നല്ല സ്പേസ് ഫ്രണ്ടിലുണ്ട്. നല്ല മനോഹരമായ എന്താ പറയുക തൂണുകളാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വരാന്തയിലുള്ളത്. അതും വളരെ രസകരമായിട്ട് തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ മട്ടുപ്പാവ്, ഇതിൻ്റെ മുകൾ ഭാഗം നല്ല മരം കൊണ്ടാണ്. പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരു വളരെ രസകരമായിട്ട് നമുക്കൊരു ഒരു പഴയ ഒരു പഴമയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഹോം സ്റ്റേക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇവിടെ റൂം ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കോട്ടേജസ് ആയിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ വരാം. ഒരു 10-45 പേരെ കിടങ്ങുന്നതാണെങ്കിൽ ഒന്നിച്ചിത് ബുക്ക് ചെയ്യാം. വളരെ വലിയ എമൗണ്ടൊന്നും ഇതിന് വരുന്നില്ല. പിന്നെ നമ്മുടെ റൂമിലേക്ക് തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂഫൊക്കെ മരം കൊണ്ട് സീൽ ചെയ്താണ്. നല്ല തണുപ്പാണ്. പിന്നെ അത് മാത്രമല്ല, റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകുന്നതിൻ്റെ അവിടെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വിശാലമായൊരു ബാത്റൂമുണ്ട്. അങ്ങനെ നോർമൽ ആവശ്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ആ റൂമിലുണ്ട്. വളരെ രസകരമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സുകൾ ഇല്ലേ, പല കളറുള്ള പഴയ കാലത്തെ ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ പുറത്ത് ഇവിടെ ഒരു അതുപോലെ ഒരു കാളവണ്ടിയുടെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വയനാടിൻ്റെ ഒരു സാംസ്കാരിക പഴമ കാണിക്കുന്നത്. നേരെ മുന്നിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു നെൽ വയലാണ്. അപ്പോൾ ഒരു വളരെ മനോഹരമായൊരു വിശാലമായൊരു നെൽ വയൽ തന്നെയാണ് ഇതിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റൂമിന്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റൂമിന് വരുന്നത് ഒരു റൂമിന് 1250 രൂപയാണ് ഒരാൾക്ക് ഒരു ദിവസം താമസിക്കുന്നതിന് വരുന്നുള്ളൂ. ഇതിൽ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല. ഫുഡ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ അല്ല, ഉണ്ടായിരുന്നു, കോവിഡ് കാരണം നിർത്തി വെച്ചതാണ് മെസ്സ് എന്നാണ് പറഞ്ഞത്. ഉണ്ടായിരുന്നു പനമരത്തെ ഈ ജൈന തറവാട്ടിലെ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ വയനാട്ടിൽ വരുന്നവർക്കൊക്കെ വളരെ എക്കണോമിക്കലി വയബിളായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കുടജാദ്രി ഡ്രസ്സിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ഹോം സ്റ്റേ. അപ്പോൾ വരിക. ഇത് മേക്ക് മൈ ട്രിപ്പിലൊക്കെ അവൈലബിൾ ആണ്. പലപ്പോഴും പല ഓഫറിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ആളുടെ ഇവിടുത്തെ ഒരു വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.